നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീണ്ടും വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായി ലൊക്കേഷനെക്കുറിച്ച് പരിചയപ്പെടാം. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വരുന്നത് ഏതാണ്ട് 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏതാണ്ട് 99% വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ചുറ്റും കോമോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. വലിയൊരു ഒരു ഇന്നോവ മോഡൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം പ്ലാന്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സൗകര്യം ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർവെള്ളമാണ്. കിണർവെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിളാണ്. നല്ലൊരു ഒരു എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്തെ സ്റ്റെപ്പ് മുൻവശം ഫേസ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നു വടക്ക് ദിക്കിലേക്കും. നല്ലൊരു മനോഹരമായ രീതിയിലാണ് ഒരു പാളിയിലാണ് ഇവിടുത്തെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. തേക്ക് മരത്തിലാണത് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു മനോഹരമായ ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. UPVC ഡോറുകളാണ് നമുക്കിവിടെ വരുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിളാണ്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ് മനോഹരമായ ഒരു സ്റ്റെയർകേസാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫുൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. UPVC വിൻഡോകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കറിയാം വുഡുകളെ അപേക്ഷിച്ച് വുഡുകളേക്കാളും എക്സ്പെൻസീവാണ് UPVC എന്ന് പറയുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് ഒരു UPVC വലിയൊരു ഒരു ഡോറ് ഇത് ഓപ്പൺ ചെയ്താൽ നമുക്കൊരു മനോഹരമായ ഒരു ഏരിയയിലേക്ക് പ്രവേശിക്കാം. ഇത് ഇവിടെയും വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് വുഡൻ ഫിനിഷുള്ള ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാം ഗ്രില്ലെല്ലാമായിട്ട് നല്ല സെക്യൂർഡാക്കി നൽകുന്നതാണ്. കിച്ചണിലാണെങ്കിൽ നല്ല ഗ്യാരൻറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കബോർഡുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു വാഷ് കൗണ്ടർ ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് ഈ കിച്ചണോട് ചേർത്ത് തന്നെ ഒരു വർക്ക് ഏരിയ, ഒരു വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിളാണ്. ഈ വർക്ക് ഏരിയ എല്ലാം ഇവിടെ നിർമ്മിച്ച് നൽകുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നല്ലൊരു സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാം UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ വിശാലമായ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോസ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വുഡിൻ്റെ ഒരു സ്റ്റെയറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അവിടെ നിന്നും 2 ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സ്പേസിലാണ്, നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഇവിടെ ബാത്റൂമിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്.
ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് സ്പേസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. രണ്ട് ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും വേണമെങ്കിൽ ഒരു ജിമ്മായി യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയ ഒരു സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈഡ് വശങ്ങളിൽ ഗ്രില്ലെല്ലാം നൽകി ഭംഗിയാക്കി നൽകുന്നതാണ്. ചെറിയൊരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ലൊക്കേഷൻ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററോളം ദൂരവും ആലുവയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ലോണുകളെല്ലാം ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ വീട് സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.